തുടർ ഭരണത്തിൽ സർവ്വതും പിഴച്ച പിണറായി ഭരണപരാജയം മറയ്ക്കാൻ പഴയ തന്ത്രങ്ങൾ പയറ്റുന്നു. ചാനലുകളിൽ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നൽകി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി 4.5 കോടി രൂപയാണ് ചാനലുകൾക്ക് പരസ്യം നൽകാൻ തീരുമാനിച്ചത്. സർക്കാരിന്റെ ഇനിയും മുന്നോട്ട് എന്ന ക്യാമ്പയിനിന്റെ പരസ്യം ചാനലുകൾ നൽകിയിരുന്നു. അതിന്റെ തുകയാണ് ഈ മാസം 15 പിണറായി അനുവദിച്ചത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം സാമൂഹ്യക്ഷേമ പദ്ധതികളായ ആശ്വാസ കിരണം, വിവിധ ചികിത്സാ പദ്ധതികൾ എന്നിവ പോലും മുടങ്ങിയിരിക്കുമ്പോഴാണ് കോടിക്കണക്കിന് രൂപ പരസ്യ ഇനത്തിൽ ചാനലുകൾക്ക് നൽകുന്നത്. നവകേരള നിർമ്മാണ പദ്ധതിയിൽ വകവരുത്തിയ തുകയിൽ 13% മാത്രമാണ് നൽകിയത്. സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബദ്ധ കുടിശ്ശികയായിട്ട് 1.5 വർഷമായി. ലീവ് സറണ്ടർ ഇല്ല. പെൻഷൻകാർക്ക് അർഹതപ്പെട്ട പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക പോലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തടഞ്ഞു വച്ചിരിക്കുകയാണ്. സ്കൂളുകളിൽ ഉച്ചഭക്ഷണമില്ല. വിശപ്പുരഹിത ഹോട്ടലുകൾക്ക് സർക്കാർ കൊടുക്കേണ്ട തുക പോലും കൊടുക്കുന്നില്ല. കർഷകരുടെ പച്ചക്കറികൾ തുടങ്ങി വിവിധ ഇനങ്ങൾ ഹോർട്ടികോർപ്പ് സംഭരിച്ച വകയിൽ കർഷകർക്ക് കൊടുക്കാനുള്ള 16 കോടി രൂപ പോലും കൊടുത്തിട്ടില്ല. കറണ്ട് ചാർജ്, ബസ് ചാർജ്, വാട്ടർ ചാർജ്, ഇങ്ങനെ എല്ലാത്തിനും വില കൂട്ടി. ജനത്തെ പിഴിയാൻ കിട്ടുന്ന ഒരവസരവും സർക്കാർ പാഴാക്കുന്നില്ല. സാധാരണഗതിയിൽ ഒരു സർക്കാരിന്റെ അവസാന കാലത്താണ് കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ നൽകുന്നത്. ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ പാളം തെറ്റി വീണതുകൊണ്ടാകാം പിണറായി ഭരണത്തിന്റെ ആദ്യ വർഷം തന്നെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ നൽകുന്നത്. പരസ്യങ്ങൾ നൽകുന്നതിന് ആരും എതിര് പറയില്ല. പക്ഷെ കുറഞ്ഞ പക്ഷം പാവം കർഷകർക്ക് കൊടുക്കാനുള്ള കോടികൾ കൊടുത്തിട്ട് പോരെ, ചാനലുകൾക്ക് കോടികൾ നൽകാനെന്ന് പൊതുജനം ചോദിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്.